പാർലമെന്റിൽ വാക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ലോക്സഭാ സ്പീക്കർ, സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന വാക്കുകളുടെ പട്ടികയാണ് പുതുക്കിയിട്ടുള്ളത്. ഇത് പുതുമയുള്ള നടപടിയല്ല. 1954 മുതൽ തുടരുന്നതാണിത്. വിഷയത്തിൽ നടക്കുന്ന അനാരോഗ്യകരമായ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും ഓം ബിർള ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശ്രീലങ്കയിൽ പ്രതിഷേധം അയയുന്നു. പ്രസിഡന്റിന്റെ കൊട്ടാരം അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് പ്രതിഷേധക്കാർ പിൻവാങ്ങുമെന്നാണ് സൂചന. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിനിടെ പരിക്കേറ്റ പ്രക്ഷോഭകാരികളിൽ ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. പ്രധാനമന്ത്രിയെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ സ്പീക്കറോട് നിർദ്ദേശിച്ചു. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. യാത്രാ ദുരിതമനുഭവിക്കുന്ന അട്ടപ്പാടി